ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി മകൻ തന്നെ കന്നിയംഗത്തിൽ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടിയെ മറികടന്ന് ചാണ്ടി ഉമ്മന് ചരിത്ര വിജയം. 37,213 വോട്ടിന്റെ ഭൂരിപക്ഷം. ജയിക്കിന് ഹാട്രിക് തോൽവി. നിലം തൊടാതെ BJP. പുതുപ്പള്ളിയിലെ ജനകീയ കോടതി കൊടുത്ത ശിക്ഷയാണ് അതിശയകരമായ ഭൂരിപക്ഷമെന്ന് AK ആന്റണി. ഉമ്മൻചാണ്ടിയെ വേദനിപ്പിച്ചിട്ടുള്ളവരുടെ മനസ്സിലുള്ള ഒരർത്ഥത്തിലുള്ള പ്രതികാര ചിന്ത നേരിട്ട് മനസ്സിലാക്കിയതാണെന്ന് AK ആന്റണി. ലോകത്ത് വീണ്ടും ആശങ്ക ഉയരുന്നു. കോവിഡിന്റെ പുതിയ വകഭേദങ്ങളെ സ്ഥിരീകരിച്ച് ശാസ്ത്ര ലോകം. UK, US എന്നിവിടങ്ങളിലാണ് പുതിയ വകഭേദം. ജനങ്ങളോട് മുൻകരുതലുകൾ എടുക്കാൻ ആരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ൾ വൈദ്യുതി നിരക്കിലും ജനങ്ങളെ ഞെക്കിപ്പിഴിയേണ്ട. KSEBയ്ക്ക് കടിഞ്ഞാണിട്ട് ഹൈക്കോടതി. ജീവനക്കാരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി സമാഹരിക്കുന്ന തുക കൂടി വൈദ്യുതി നിരക്ക് നിർണയത്തിന് കണക്കാക്കരുതെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതനുസരിച്ച് താരിഫ് റെഗുലേഷനിലെ വ്യവസ്ഥ റദ്ദാക്കി. അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കൂടുന്നു. തിങ്കളാഴ്ച വരെ വ്യാപക മഴ. ജാഗ്രതാ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 3 ദിവസമായി തുടർന്ന ഇടിവിന് ശേഷം തിരികെ കയറ്റം തുടങ്ങി സ്വർണവില. വെള്ളിയാഴ്ച പവന് 80 രൂപ ഉയർന്ന് 44,000 രൂപയിലേക്കെത്തി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 5,500 രൂപയാണ് വിപണി വില.